हाई फ्रेंड्स वेलकम टू क्वींस किचन या तैयार मलबार स्टफ्ड चिकन इत मलबार और कोम डिशा को नमुक आदमी इंटे इंग्रीडियेंट कल चिकन बॉइल्ड एग ऑनियन पचमुग इंजी वी चार कुछ मल काश्मीरी चिल्ली पाउडर मंजल पोड़ी कुरमुक पड़ी गरम मसाल पेरजीरक उप आदमी नम्बर साधन रू पचमुग् वी पीस इंजी रू ची कुछ मल मिक्स जारे अल् अर टीसपून कुरमुक पड़ी आवश्यक उप अर टीसपून मंजल पोड़ी अर टीसपून गरम मसाल अर टीसपून फेन्नल पाउडर अलग कुछ पेरजीरक രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇവയൊക്കെ ഒരു ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക നമ്മുടെ മാരിനേറ്റിംഗ് മസാലക്കൂട്ട് തയ്യാറായിട്ടുണ്ട് അടുത്തതായി നമ്മൾ കഴുകി വരഞ്ഞു വെച്ച ചിക്കനിലേക്ക് നമ്മൾ ഈ മസാലക്കൂട്ട് അകത്തും പുറത്തും നന്നായി തേച്ച് പിടിപ്പിക്കുക നമ്മുടെ ചിക്കൻ ഇവിടെ മസാല തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അടുത്തതായി നമുക്ക് ഫില്ലിംഗിനുള്ള മസാല റെഡി ആക്കാം അതിനായി ഒരു ഫ്രൈ പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ആഡ് ചെയ്യുക അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യുക ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വഴറ്റുക നല്ല അത്യാവശ്യം കളർ മാറി ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം ഇട്ട് നല്ലോണം വഴറ്റുക ഇപ്പോൾ ഉള്ളി മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് ശേഷം കുറച്ച് മല്ലിയില ഇട്ട് നന്നായി മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയി ഇത് മാറ്റി വെക്കുക ഇനി നമുക്ക് ഈ മസാലയും മുട്ടയും ചിക്കന്റെ ഉള്ളിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കണം ആദ്യം കുറച്ച് മസാല ചിക്കന്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് വെച്ചെടുക്കുക ശേഷം മുട്ട വെക്കുക അതിനുശേഷം വീണ്ടും മസാല എടുത്ത് വെച്ച് നന്നായി പ്രസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വെക്കുക മസാല പുറത്തു വരാത്ത രീതിയിൽ നന്നായി പ്രസ് ചെയ്തിട്ട് വെക്കണം ഇനി മസാല പുറത്തു വരാതിരിക്കാൻ ചിക്കൻ സ്റ്റിച്ച് ചെയ്യണം ഞാൻ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോ ചിക്കൻ ടൂത്ത് പിക്ക് വെച്ച് നന്നായി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ കാൽ രണ്ടും ടൈ ചെയ്ത് വെക്കണം അടുത്തതായി നമുക്ക് ചിക്കൻ വേവിക്കാം അതിനായി ഫിൽ ചെയ്ത ചിക്കൻ കുക്കറിൽ വെച്ച് അല്പം വെള്ളം ആഡ് ചെയ്ത് ഒരു വിസിൽ വരുന്നതുവരെ വേവിക്കുക ഇപ്പോ നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇനി നമുക്ക് ചിക്കൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അടുത്തതായി ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യാം അതിനായി ഒരു ഫ്രൈ പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ ആഡ് ചെയ്യുക ഒരു ഭാഗം നന്നായി മുരിഞ്ഞു വന്നാൽ വേറൊരു സൈഡിലേക്ക് മറിച്ചിടുക ഇതുപോലെ ചിക്കൻ എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്ത് എടുക്കുക ഇപ്പ
ഇപ്പോൾ ചിക്കൻ എല്ലാ ഭാഗവും നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു ഗ്രേവി തയ്യാറാക്കാം. അതിനായി ഒരു ഫ്രൈ പാനിൽ ഒരു സവാള കനം കുറച്ച് അരിഞ്ഞ് ആഡ് ചെയ്യുക. ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ശേഷം അര ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക. അതിലേക്ക് ചിക്കൻ വേവിച്ച സ്റ്റോക്ക് ചേർത്ത് നന്നായി തിളപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കുക. ഇനി ഗ്രേവി ചിക്കനിൽ നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഈ ഗ്രേവി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായി കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഗ്രേവി കൂടി ചേർത്ത് ചെറിയ രീതിയിൽ ഗാർണിഷ് ചെയ്ത് എടുക്കാം. മലബാർ സ്റ്റഫ്ഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.